Hello friends, ellarkkum pudiyoru video lote swagatham. Ini njan undakkan povunna oru chammandippudiyana. Appo adine njan upayogikkunna cherupayarana. Appo njan idin eduthekkunna oru ara cup cherupayar kaanam. Appo nammude ishtam endoru undakkunna adanusarichulla cherupayar edukkam. Pinne eduthirikkunnathu oru ara muru thengayana. Ara muru thenga pinne korchu nalanju cheriya ulli pinne vendathu rendu moonu chola veluthulliyana. Pinne aavashyathinulla puli. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് വറ്റൽ മുളക്, പിന്നെ വേണ്ടത് കുറച്ച് കറിവേപ്പിലയാണ്. കറിവേപ്പില, പിന്നെ കുറച്ച് കുരുമുളക്. കുരുമുളക് നമുക്ക് എരിവിന് ആവശ്യത്തിനനുസരിച്ചുള്ളത് എടുക്കാം. നന്നായിട്ട് ചൂടാകാൻ വെച്ചതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചെറുപയറേനകത്തൊട്ട് ഇട്ട് കൊടുക്കാം. ഇതിന് എണ്ണയൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല. എണ്ണ ഒഴിക്കാതെ തന്നെ നമ്മൾ ഇത് ഈ ചട്ടിയിലിട്ട് നന്നായിട്ട് ഇതിൻ്റെ ഈ പച്ച കളറൊക്കെ ഒന്ന് മാറി ചെറിയൊരു ബ്രൗൺ കളറാവുന്നോടം വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് കളറൊക്കെ മാറി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഞാനൊരു പാത്രത്തിലോട്ട് കോരി മാറ്റുവാണ്. കോരി മാറ്റി ഇതിൻ്റെ ചൂടൊക്കെ നന്നായിട്ട് ആറിയതിന് ശേഷം ഇത് നമുക്ക് പൊടിച്ചെടുക്കാം. ഇനി ഒരു ചട്ടിക്കകത്തോട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന തേങ്ങയൊക്കെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പം അതിന് നമ്മൾ ആദ്യം എന്താ വറ്റൽമുളക് ഇട്ട് ഒന്ന് വറുത്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഓരോ ഇൻഗ്രീഡിയൻസ് ആദ്യം ഒന്ന് വറുത്തെടുത്തതിന് ശേഷം തേങ്ങ വറുത്തെടുക്കാം. ഇനി ഉള്ളി, അതുപോലെ വെളുത്തുള്ളിയും എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കോരിയെടുക്കാം. ഇനി ഇത് ഈ വഴറ്റി കോരിയെടുത്ത എണ്ണയ്ക്കകത്തോട്ട് തന്നെ ഈ തേങ്ങ ഇട്ട് കൊടുക്കാം. വേറെ എക്സ്ട്രാ എണ്ണ ഒഴിച്ച് കൊടുക്കേണ്ട, ആ എണ്ണയ്ക്കകത്തോട്ട് തന്നെ ഇട്ട് കൊടുത്താൽ മതി. ആ ഇട്ട് കൊടുത്തിട്ട് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന കുരുമുളകും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇതൊരു പകുതി വറുത്ത് നമ്മൾ ആയിക്കഴിയുമ്പോഴത്തേനും അതിനകത്തോട്ട് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പില ഉണ്ടല്ലോ, ആ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നല്ലൊരു ബ്രൗൺ കളറാകത്തക്ക രീതിയിൽ ഇതൊന്ന് നമുക്ക് വറുത്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ തേങ്ങയൊക്കെ ഒരുമാതിരി നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി ഞാൻ ആദ്യം വറുത്ത് വെച്ചിരിക്കുന്ന വറ്റൽമുളക് അതുപോലെ ഉള്ളി ഒക്കെ ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. എന്നിട്ടിത് തണുക്കാൻ വെച്ചതിന് ശേഷം, നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കിത് മിക്സിയിൽ പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം എടുത്തു വെച്ചിരുന്ന പയർ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി ഇത് മിക്സിക്കകത്തിട്ടിട്ട് നല്ല പൊടിയായിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതിങ്ങനെ ആദ്യം പൊടിക്കുന്നത്, നമ്മളിപ്പോൾ തേങ്ങയുടെ കൂടെയൊക്കെ ഈ ഇത് പൊടിച്ചെടുക്കുവാണെങ്കിൽ നമുക്ക് നന്നായിട്ട് പൊടിഞ്ഞു കിട്ടത്തില്ല. അപ്പോൾ ഇത് നന്നായിട്ട് പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ നമ്മളിത് പൊടിച്ചെടുക്കണം. എന്നിട്ട് ഇനി ഇതിനകത്തോട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഇനി ഞാൻ ഇതിനകത്തോട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കണം. നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷം ഇതിനകത്ത് ഇട്ട് കൊടുക്കാവുള്ളൂ. ചൂടോടുകൂടി പൊടിക്കരുത്. പിന്നെ ഇതിന് നമ്മൾ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള പുളി കൂടെ ചേർത്ത് കൊടുക്കുവാണ്. പുളിയും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഇതുകൊണ്ട് നല്ല അടിപൊളി ചമ്മന്തിപ്പൊടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നമ്മളിത് വെള്ളമൊന്നും ചേർക്കാതെ വറുത്തിട്ടുണ്ടാക്കുന്നതായതുകൊണ്ട് നമുക്കിത് മറ്റേ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുന്ന പോലെ തന്നെ പ്രിസർവ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്കിനി പുതിയ വീഡിയോകളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.